ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്മില്ല കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എല്ലാവർക്കും സുഖല്ലേ ഇപ്പോൾ കൊറോണ കാലാണ് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ ഇന്ന് എൻ്റെ ഈവനിങ് ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ചെറിയൊരു വ്ളോഗ് രീതിയിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ മഴ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നീട്ടപ്പോഴാണ് മഴ ഇങ്ങനെ പെയ്യുന്നത് അപ്പോൾ മഴ കാണാൻ നല്ല രസമാണല്ലോ കാണാത്തവരൊന്നുമല്ല പക്ഷേ മഴയെ സ്നേഹിക്കുന്നവർ ഒരുപാട് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഞാനും അപ്പോൾ മഴ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജനൽ തുറന്ന് നോക്കി അപ്പോൾ ഞങ്ങളുടെ വീടിന്റെ നാലുവശവും അധികം അധികവും മരങ്ങളാണ് കേട്ടോ വീടുകൾ കുറച്ച് വിട്ടിട്ടാണ് അപ്പോൾ നല്ല ഭംഗിയാണ് മഴയത്ത് ഇങ്ങനെ ജെല്ലൊക്കെ തുറന്ന് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പപ്പായ മരം കാണാണ്ടല്ലോ അതിന് ഇലകളൊന്നും ഇല്ല നിങ്ങൾ നോക്കിയോ എന്താണെന്നറിയില്ല എൻ്റെ വീട്ടിൽ രണ്ട് പപ്പായത് അപ്പുറത്തെ വീട്ടിലേട്ടോ പക്ഷെ ഞങ്ങൾ അപ്പുറത്തെ വളപ്പിലത്തെ അപ്പം ഞാൻ ഉണ്ടാക്കി തന്നെയാണ് പക്ഷേ എൻ്റെ വീട്ടിലുണ്ട് ഒരു പപ്പായ മരം അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പോയി ലാസ്റ്റ് കായ വീണു മരവും വീണു ഇപ്പം എൻ്റെ വീട്ടിൽ പപ്പായല്ല അപ്പോൾ ഇനി ഉള്ളത് ഇതാണ് കേട്ടോ ഇതിന് ആവോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ മഴ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ദ ചെയ്യുക ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ എപ്പോഴും നമ്മുടെയൊന്നും തീർന്നിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളെ മതിലൊക്കെ അന്ന് ഇടിഞ്ഞ് വീണുണ്ടായിരുന്നു കേട്ടോ എന്നിട്ടൊരുപാട് കഴിഞ്ഞ് അതൊക്കെ ശരിയാക്കി എടുത്തതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റേണ്ടി വന്നു അപ്പോൾ മരം മുറിക്കുക എന്ന് പറയുന്ന ഒരു വിഷമമുള്ള കാര്യം തന്നെയാണല്ലോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലും കുറച്ച് വെള്ളം വന്നു അത് ഞങ്ങളാ ശ്രദ്ധ കുറവുകൊണ്ടാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ടെറസിൻ്റെ മേലെ ഉണ്ടാവും വെള്ളം പോകാനുള്ള ഹോൾ ഉണ്ടാവുമല്ലോ ആ ഹോൾ നമ്മൾ ഇലകളൊക്കെ വീണിട്ട് അടഞ്ഞിണ്ടാവും നമ്മളത് ശ്രദ്ധിച്ച് എടുക്കാതെ പോയാൽ ഭയങ്കര പ്രശ്നമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളത് ശ്രദ്ധിച്ചില്ല ഞങ്ങളുടെ വീടിൻ്റെ ഡോറ് വഴി വെള്ളം പുറത്തേക്ക് വന്നു വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു മണിയായിരുന്നു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ കുട്ടികളെ കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഓടാൻ നിൽക്കുക നമ്മുടെ വീടൊക്കെ വെള്ളത്തിൽ മുങ്ങി എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പതുക്കെ അതൊക്കെ മേലെന്താ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടോ അങ്ങനെ ആ ഡോറ് വഴിയാവും വെള്ളം വന്നത് അല്ലാതെ വരാൻ വഴിയില്ലല്ലോന്ന് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി ശ്രദ്ധിക്കുക മഴ അങ്ങനെ നിൽക്കുന്ന സമയമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ ഞാൻ അത് നോക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ വാർപ്പിൽ കയറി നോക്കിയിട്ടോ ടെറസിൻ്റെ മേലെയാണ് അപ്പോൾ നന്നായി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ മഴ പെയ്യണു കാണാൻ നല്ല രസമാണല്ലേ നല്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ മേൽഭാഗത്താണ് കേട്ടോ ടെറസിൻ്റെ ഇവിടെ ഇത് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ സൈഡ് തന്നെയാണിത് മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു പിന്നെ അപ്പുറം സൈഡ് ഒരു സൈഡ് റോഡ് ഉണ്ട് റോഡുണ്ടോട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത് ഇതിലെയാണ് റോഡ് പോകുന്നത് ഒരു വായനശാലയാണിത് കൃത്യമായിട്ടൊന്നും കാണുന്നില്ല മേലെന്താകുക കാരണം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെടുക്കാൻ പറ്റിയിട്ടില്ല മഴയും പെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇത് ഞങ്ങളുടെ ഇരുന്നാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ട്ടോ ഈ വീട് ഈ വീട് എടുത്ത് പറയുന്നത് റൈറ്റർ അനിത നായർ വീടാണ് അവരിപ്പോൾ ഇവിടെ അല്ല കൊറോണ ആയിട്ട് ഇവിടെ സ്ഥിരതാമസം ഒന്നുമില്ല അപ്പോൾ നമുക്ക് അവരെ പറ്റിയുള്ള വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇത് വായനശാലയാണ് അവരുടെ സ്ഥലത്ത് തന്നെ ഉള്ളതാണ് പോസ്റ്റ് ഓഫീസും ഉണ്ട് അങ്ങനെ ഇവരെ സ്ഥലത്ത് തന്നെയാണ് ഇതൊക്കെ ഉള്ളത് പിന്നെ അടുത്ത വിശേഷം എന്ന് പറയാനുള്ളത് നമ്മുടെ മുട്ടപ്പഴത്തിൻ്റെ ഒരു സൈഡാണ് പിന്നെ കാണുന്നത് മുട്ടപ്പഴ ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക പിന്നെ നന്നായി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ചായ കുടിക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ചായക്കുള്ള പല ആണ് കൊള്ളി എന്നും ബൂള എന്നും മരച്ചീനിയൊക്കെ പറയുന്ന ഒരു സാധനമാണത് അപ്പോൾ ഓരോരുത്തരും ഓരോരോ നാട്ടിൽ എന്താ പറയണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാം ഞാൻ കൊള്ളി എന്നാണ് പറയുന്നത് അപ്പോൾ കൊള്ളി നമുക്ക് തോലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു ഇട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ചമ്മന്തിയും അരക്കാം അപ്പോൾ ചമ്മന്തി അരക്കാം ചീനമുളകാണ് ട്ടോ ഞാൻ ചമ്മന്തി അരക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പപ്പായ ഇതാണ് ട്ടോ. കേട്ടോ ചീനമുളക് കൊണ്ടുള്ള ചമ്മന്തി അപ്പോൾ ചീനമുളകിൻ്റെ ചെടിയാണത് നമുക്ക് ചീനമുളക് പൊട്ടിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുറച്ച് കച്ചറ പോലെയൊക്കെ നിൽക്കും വെളുപ്പിലൊക്കെ ചീനമുളകിൻ്റെ തൈകളും ഇതൊക്കെ ഉണ്ടെങ്കിലും മഴയൊക്കെ വന്നാൽ അല്ലെങ്കിൽ പക്ഷേ നമുക്ക് ഉപകാരപ്രദമായ ഒരു സാധനമാണ് ചീനമുളക് എന്ന് പറയുന്നത് അപ്പോൾ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണല്ലോ ചീനമുളക് അപ്പോൾ ചീനമുളക് നമുക്ക് പൊട്ടിച്ച് ഒരു ചമ്മന്തി ഉണ്ടാക്കാം ചീനമുളക് പൊട്ടിച്ച് വരുന്ന വഴി ഒരു പച്ചമുളകിൻ്റെ തൈമ്പോൾ പച്ചമുളകും നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പച്ചമുളകും പൊട്ടിച്ചെടുത്തു ഇങ്ങനെ നന്നായി ഒരു ചമ്മന്തി അരക്കാം നമുക്ക് ഞാൻ ഉള്ളിയും ഉപ്പും ചീനമുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരക്കുന്നത് ഞങ്ങളിവിടെ കൊള്ളിയിലേക്ക് അങ്ങനെയാണ് അരക്കാറ് അങ്ങനെയാണ് ടേസ്റ്റ് പുളിങ്ങ ചിലവർ കൂട്ടാറുണ്ട് എനിക്ക് ആവുമ്പോൾ പുളിങ്ങ കൂട്ടാതെയാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഇനി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നല്ല കറിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും ചേർക്കുക. അതിലേക്ക് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് ശർക്കര ഇട്ടിട്ടുള്ള ചായയാണ് കേട്ടോ പഴയ കാലത്തുള്ള ഒരു എന്താണ് ശർക്കര ചായയിട്ട് കൊള്ളി കുടിക്കുക കൊള്ളിയും കഴിക്കുക എന്നുള്ളതൊക്കെ ഇപ്പോഴൊന്നും കുട്ടികൾക്കൊന്നും ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ നമ്മൾ പഴയ ആൾക്കാർക്കാണ് ഇപ്പോഴും ഇതിനോടൊക്കെ ഇഷ്ടമുള്ളത് അപ്പം ഞങ്ങളുടെ താരം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് സിറ്റൗട്ടിൽ കൊടുക്കാം ഈ ടൈമിലാണ് കേട്ടോ ഒരു അ അഞ്ച് മുക്കാൽ മണിയായി ഈ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വരാട്ടോ അപ്പോൾ അവർക്കുള്ള ചായക്കുള്ള പലഹാരമാണിത് അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ് അവർക്കുള്ള പലഹാരവുമായി അങ്ങനെ ഞങ്ങൾ പോയി അവിടെ നോക്കുമ്പോഴാണ് അവിടെ ഏട്ടൻ്റെ മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ഗ്ലാസും കൂടെ ചായ ആഡ് ചെയ്തു അങ്ങനെ അവരെല്ലാവരും കൂടെ അത് കുടിച്ചു സന്തോഷമായി പിന്നെ നമ്മളെ ഈ ഭക്ഷണങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ല ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണ് കേട്ടോ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക വേണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ഒന്ന് അനേബിൾ ചെയ്യുക താങ്ക്യൂ